السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബഖറ മൂന്നാമത്തെ ആയത്തിന്റെ തഫ്സീർ റാസി നമ്മൾ തുടർന്ന് പറയാം. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ ആയത്ത് വരെ നമുക്ക് നോക്കി നോക്കാം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون ألف لام ميم ذلك الكتاب يقرأ ഇതിൽ സംശയമേ ഇല്ല. ഹുദല്ലിൽ മുത്തഖീൻ ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അല്ലതീന യുഖ്മിനൂന ബിൽ ഗൈബ്, ഇനി ആ മുത്തഖീങ്ങളുടെ വിശേഷമാണെന്ത്? അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലതീന യുഖ്മിനൂന ബിൽ ഗൈബി യുഖീമൂന സ്സലാത്ത, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവാക്കുന്നവരാണ്. ഇതാണ് ആയത്ത്, മൂന്നാമത്തെ ആയത്ത്. അല്ലാതെ ഇനി യുഖ്മിനൂന ബിൽ ഗൈബ്, അവിടെ ഈമാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ ഈമാൻ എന്താണെന്നാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം റാസി അവർകൾ അഹ്ലു സുന്നത്തിന്റെ അഖീദ വിശദീകരിക്കുകയാണ്. എന്താണ്? പാപം ചെയ്തു എന്നുകൊണ്ട് മാത്രം ഒരാൾക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റില്ല. ശിർക്കല്ല, ശിർക്ക് ചെയ്താൽ പിന്നെ ഈമാനല്ല. അതല്ലാത്ത പാപങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ കുറച്ച് ആയത്തുകൾ കണ്ടു. ഇനി ഒമിമ്മാ യദുല്ലു അലൽ മത്തുലൂബി, തേടപ്പെടുന്ന കാര്യത്തിന്മേൽ അറിയിക്കുന്ന ഇതിൽപ്പെട്ടതാണ് കൗലുഹു തആല, അല്ലാഹുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ, തേടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യം എന്താണ്? ഈമാൻ മുഅ്മിൻ എന്ന വിശേഷണത്തിന് അർഹരാണ് പാപി എന്നതാണ്. പാപം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഈമാനിൽ നിന്ന് ഔട്ടാകുന്നില്ല, അല്ലെങ്കിൽ മുഅ്മിൻ എന്ന വൃത്തത്തിൽ നിന്ന് പുറത്ത് ആകുന്നില്ല. ഇസ്ലാമിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ സഹാബാക്കൾക്ക് തമ്മിൽ ഒക്കെ കാലശേഷം, അപ്പോ അവിടെ ഈ യുദ്ധങ്ങളിൽ ഇസ്ലാമിൽ ഉണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളിൽ രണ്ടു പക്ഷത്തും വധിക്കപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. അപ്പോ ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ അവർ എന്താണ്, ഇസ്ലാമിന് പുറത്താണ് അവർ ആ പാപം ചെയ്തത്, കാരണം അവർ മുസ്ലിങ്ങളല്ല എന്നുള്ള വിശ്വാസമുള്ളവരുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിക്കുന്നതാണ് അഹ്ലു സുന്നത്തു ജമാഅത്തിന്റെ അഖീദ. സൂറത്തുൽ അംഫാൽ എന്ന് വിചാരിച്ച് മുസ്ലിങ്ങൾ പരസ്പരം വധിക്കണമെന്നോ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല ഈ വീക്ഷണം. പാപങ്ങൾ ഈമാനിന് കുറച്ചിലുണ്ടാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല, അതിലഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പാപങ്ങൾ ഈമാനെ നമുക്ക് ഈമാന്റെ കാര്യത്തിൽ നമുക്ക് കുറവുണ്ടാക്കും, ഇടിവുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നമ്മൾ മുമ്പ് സഹീഹ് ബുഖാരി ഹദീസിലൊക്കെ കണ്ടതാണ്, ബാരിക്ക് ചർച്ച ചെയ്ത അൽ അംഫാൽ, സൂറത്തുൽ അംഫാലിലെ 72-ാമത്തെ ആയത്ത് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഹിജ്റ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയത്താണ്. ഇനി സൂറത്തുൽ അംഫാലിലെ 72-ാമത്തെ ആയത്ത്, അപ്പൊ അത് 19/10/2014 രണ്ടാമത്തെ ക്ലിപ്പാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم.
ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا أموالكم والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وَإِنْ اسْتَنْصَرُوكُمْ فِي الدِّينِ فَعَلَيْكُمُ النَّصْرُ إِلَّا عَلَى قَوْمٍ بَيْنَكُمْ وَبَيْنَهُمْ مِيثَاقٌ وَاللَّهُ بِمَا تَعْمَلُونَ بَصِيرٌ إِنَّ الَّذِينَ آمَنُوا سَتَمْ سَتِّ وِشْوَاسِكَ അല്ലെങ്കിൽ വിശ്വസിച്ചവർ വഹാജറു ഹിജറ പോവുകയും ചെയ്തവർ വജാഹദു ജിഹാദ് ചെയ്യുകയും അല്ലെങ്കിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തവർ ബി അംവാലിഹിം അവരുടെ സമ്പത്തുകൾ കൊണ്ട് വ അംഫുസിഹിം അവരുടെ സ്വന്തം നഫ്സുകൾ കൊണ്ടും ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അപ്പം വിശ്വസിക്കുകയും ഹിജറ പോവുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ സമ്പത്തും നഫ്സുകളും വിനിയോഗിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യുകയും അല്ലെങ്കിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തവർ വല്ലദീന ഔവനസറു വല്ലദീന ആവോ അഭയം നൽകിയവരും വനസറു സഹായിച്ചവരും ഇങ്ങനെ ഹിജ്റ പോയവരെ സഹായിച്ചവർ അവർ ഉലായിക അക്കൂട്ടർ ബഅദുഹും ഔലിയാഉ ബഅദുഹും അവരിൽ ചിലർ ഔലിയാഉ സഹകാരികളാണ് അല്ലെങ്കിൽ രക്ഷാകർത്താക്കളാണ് രക്ഷാധികാരികളാണ് മറ്റു ചിലരുടെ അപ്പം അവർ പരസ്പരം രക്ഷാധികാരികളാണ് അവർ പരസ്പരം സഹായികളാണ് അവർ പരസ്പരം ബന്ധുക്കളാണ് കുറ്റമിത്രങ്ങളാണ് എന്നാണ് ആര് ഇങ്ങനെയുള്ള ആളുകൾ സത്യവിശ്വാസികൾ പരസ്പരം സഹായികളും പരസ്പരം കുറ്റമിത്രങ്ങളും ആണ് ഇനി അത് കഴിഞ്ഞിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നു വല്ലദീന ആമനു എന്നാൽ സത്യവിശ്വാസികൾ ആയവർ വിശ്വസിച്ചവരും വലം യുഹാജിറു നേരത്തെ പറഞ്ഞത് വ ഹാജറു ഹിജറ പോയവരും ഇവിടെ വലം യുഹാജിറു ഹിജറ പോകാത്തവരും വിശ്വാസം കൈക്കൊണ്ടു എന്നാലും ഹിജറ പോകാൻ സന്നദ്ധരായില്ല ഹിജറ പോയില്ല അങ്ങനെയുള്ളവർ മാലക്കും നിങ്ങൾക്കില്ല മിൻ വലായത്തിഹിം അവരുടെ സംരക്ഷണ ബാധ്യതയുമായി ബന്ധപ്പെട്ട് മിൻ ഷൈഇൻ ഒന്നും ഹത്തായു ഹാജിറു അവർ ഹിജറ പോകുന്നവരെ അപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മക്കയിൽ തന്നെ തങ്ങിയവരെ കുറിച്ചാണ് പറയുന്നത് അവർ ഹിജറ പോകുന്നതുവരെ അവർ മദീനയിലേക്ക് ഹിജറ വരുന്നതുവരെ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംരക്ഷണ ബാധ്യത ഇല്ല കാരണം അവർ ഹിജറ പോരാൻ തയ്യാറായിട്ടില്ല അപ്പോൾ അവർ അവിടെ തന്നെ താമസിക്കാൻ ഇനി വഇനിസ്തൻസറുക്കും എന്നിരുന്നാലും ഇനി അവർ നിങ്ങളോട് സഹായം അർത്ഥിക്കുകയാണെങ്കിൽ ഫിദ്ദീനി ദീനിൻ്റെ വിഷയത്തിൽ ഇപ്പം രാഷ്ട്രീയമായിട്ട് അവരുടെ സംരക്ഷണ ബാധ്യത നിങ്ങൾക്കില്ല പക്ഷേ നിങ്ങളോട് ദീനിൻ്റെ വിഷയത്തിൽ അവർ സംരക്ഷണം അവർ സഹായം ആവശ്യപ്പെട്ടാൽ ഫഅലൈക്കുമുൻ നസ്ർ അപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കേണ്ട ബാധ്യത ഉണ്ട് ഇല്ലാ അലാ ഖൗമിൻ ബൈനകും വബൈനഹും മിസാഖ് നിങ്ങൾ ഒരു സമൂഹത്തിന് എതിരാവരുത് പക്ഷേ ഇങ്ങനെ നിങ്ങളും ആ സമൂഹവും ആ ഖൗമും തമ്മിൽ ഒരു മിസാഖ് ഒരു കരാറിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഒരു അമുസ്ലിം കക്ഷിയും ഒരു അമുസ്ലിം ഗോത്രവും അല്ലെങ്കിൽ ഒരു വിഭാഗവും തമ്മിൽ ഒരു കരാറുണ്ട് എങ്കിൽ ആ സന്ധിയിലെ വ്യവസ്ഥകൾ പാലിക്കാതെ നിങ്ങൾ പെരുമാറാനും പാടില്ല ഇവരെ സഹായിക്കുന്നതിൻ്റെ പേരിൽ ശരി ഇവിടെ നിങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് ഹിജറ ചെയ്ത് വരാത്ത മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ദിനീൻ്റെ പേരിലാണെങ്കിലും അത് നിങ്ങളുമായി സന്ധിയിലേർപ്പെട്ട വിഭാഗത്തിൻ്റെ അവർ അമുസ്ലിങ്ങളാണെങ്കിലും ആ വിഭാഗവുമായുള്ള സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുന്ന രൂപത്തിലൊന്നും ആവരുത് ശരി അത് ഇനി വല്ലാഹു അല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ബസീർ കാണുന്നവരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ എന്നാണ് അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് തഫ്സീർ റാസിയിൽ പറയാണ് ഹാദാ അബഖ അതായത് മോഡ്യൂൾ 3 ആദ്യത്തെ പാരഗ്രാഫിൽ കാണാം പിന്നീട് നമ്മൾ ആ ആയത്ത് വിശദമായിട്ട് പൂർണ്ണമായിട്ട് രൂപത്തിൽ കൊടുത്തതാണ് താഴെ അതിന് മുമ്പായിട്ട് കാണാം ഹാദാ അബഖസ്മൽ ഈമാനിൽ മൻ ലം യുഹാജിർ ഹിജ്റ ചെയ്യാത്തവരെ സംബന്ധിച്ചും ഇവിടെ ഈമാൻ എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു ഈമാൻ എന്ന നാമം അവിടെ അവശേഷിച്ചിരിക്കുന്നു അബ്ഖ അവശേഷിപ്പിച്ചിരിക്കുന്നു ആര് അല്ലാഹു സുബ്ഹാനഹു വതാല അപ്പൊ
അപ്പൊ ഈ ഹിജ്റ പോയിട്ടില്ലെങ്കിലും അവരെ വിശ്വാസികളായിട്ടാണ് അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഹിജ്റ പോകാതിരിക്കുക എന്നത് തെറ്റാണ്. ഹിജ്റ പോകേണ്ട സന്ദർഭത്തിൽ ഹിജ്റ പോകാതിരിക്കുക എന്നത് തെറ്റ് തന്നെ. എങ്കിലും അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? അവർക്ക് ഈമാനം എന്ന വിശേഷണം നൽകിയിരിക്കുന്നു. ലിമൻ ലം യുഹാജർ, ഹിജ്റ പോകാത്തവർക്ക്, പോയിട്ടില്ലാത്തവർക്ക്. മാ ഇളമിൽ വഈദി, അള്ളാഹുവിന്റെ മുന്നറിയിപ്പ്, അത് വാണിംഗ്, അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നതോടുകൂടി തന്നെ. ഫി തർക്കിൽ ഹിജ്റത്തി, ഹിജ്റ ഉപേക്ഷിക്കുന്നത്, ഹിജ്റ ഉപേക്ഷിക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ഗൗരവതരം ആണ്, അത് ഇളമാണ്, അതിൽ ഗൗരവതരം ആണ് എന്നതോടൊപ്പം തന്നെ. ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വചനത്തിൽ എങ്ങനെ, മാലകും മിൻ വലായതിഹിം മിൻ ഷൈ ഹത്താ യുഹാജിറു, മാലകും മിൻ വലായതിഹിം മിൻ ഷൈ ഹത്താ യുഹാജിറു, അവർ ഹിജ്റ പോകുന്നവരെ നിങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ സംരക്ഷണം, അവരുടെ വലായത്ത്, അവരുടെ സംരക്ഷണ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞേ. അപ്പോൾ അത് ഹിജ്റ പോകാത്തതിൻ്റെ ഗൗരവം അത് ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. എങ്കിൽ പോലും അങ്ങനെ ഹിജ്റ പോകാത്തവരെ സംബന്ധിച്ചും അവിടെ അള്ളാഹു പ്രയോഗിച്ചതിൻ്റെ പ്രയോഗം എന്താണ്? വല്ലദീന ആമനു വലം യുഹാജിറു അല്ലേ, വല്ലദീന ആമനു വലം യുഹാജിറു, ഹിജ്റ പോ വിശ്വസിക്കുകയും, വല്ലദീന ആമനു വലം യുഹാജിറു, വിശ്വസിക്കുകയും എന്നാൽ ഹിജ്റ പോകാതെയും ഇരിക്കുകയും ചെയ്തവർ. അപ്പോൾ അവിടെ വിശ്വസിക്കുകയും എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് പ്രയോഗിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി 19/10/2016 മൂന്നാമത്തെ ക്ലിപ്പാണ്, മോഡ്യൂൾ 4 എന്ന് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. വയദുല്ലു അയ്മൻ അലൈഹി ഖൗലു തആല, അതിന്മേൽ അറിയിക്കുന്നു അല്ലാഹു തആലാന വചനം, ഇതും അറിയിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു അദുവി വ അദുവക്കും ഔലിയ, നിങ്ങൾ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത് അദുവി എന്റെ ശത്രുവിനെ, വ അദുവക്കും നിങ്ങളുടെ ശത്രുവിനെ, ഔലിയ രക്ഷാധികാരികളായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന്. ഇത് സൂറത്തുൽ മുംതഹിന 1-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അത് മൊത്തത്തിൽ ഒന്ന് വായിച്ചിട്ട് പിന്നെ ആയത്തുകളിലേക്ക് ഓരോന്നായിട്ട് പോവാം. വക്കാല, അത് അപ്പോ അള്ളാഹുവിന്റെ ശത്രു, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ രക്ഷാധികാരികളാക്കരുത് എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു എന്താണ്, അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിശ്വാസം അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ വിളിച്ചിരിക്കുന്നത്. വക്കാല, അള്ളാഹു വീണ്ടും പറഞ്ഞിരുന്ന, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളുടെ വിഷയത്തിൽ വഞ്ചന കാണിക്കരുത്. വഞ്ചന കാണിക്കുക എന്ന വിഷയം പറഞ്ഞപ്പോഴും സത്യവിശ്വാസം, ഈമാൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തൂബു, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൂ, പശ്ചാത്തപിച്ച് മടങ്ങൂ, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, തൗബത്തൻ നസുഹ, നസുഹായ തൗബ, അതായത് നിഷ്കളങ്കതയോടുകൂടി, ഇഖ്ലാസോടുകൂടി തൗബ. അപ്പോ സൂറത്ത് തഹ്രീമിൽ 8-ാമത്തെ ആയത്താണ്. എന്നിട്ട് പറയാണ് ഇമാം അവർ, റാസി അവർ പറയാണ്, വൽ അംറു ബിത്തൗബത്തി ലിമൻ ലാ ദംബ ലഹു മുഹാലു, വൽ അംറു ബിത്തൗബത്തി, അപ്പോൾ തൗബ കൊണ്ടുള്ള കൽപ്പന, ലിമൻ ലാ ദംബ ലഹു, പാപമില്ലാത്തവൻ, പാപമില്ലാത്തവനോട് തൗബ ചെയ്യാൻ പറയുന്നു, മുഹാലു, അത് അസംഭവ്യമാണ്. അപ്പൊ പാപം ചെയ്തവനോട് തൗബ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ തൗബ ചെയ്യാൻ പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച പദം യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികൾ, വിശ്വാസികൾ. അപ്പൊ പാപം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈമാന്റെ പുറത്താകുന്നില്ല എന്ന് മനസ്സിലാക്കാം എന്നതാണ് ഇമാം റാസി അവർക്ക് ഇത് വിശദീകരിക്കുന്നത്. അപ്പൊ ഒരു അള്ളാഹു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ മുഴുവനായിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. സൂറത്തു നൂറിൽ 11-ാമത്തെ വചനത്തിൽ. അപ്പൊ ഇവിടെയൊക്കെ തൗബ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നു മുഅ്മിനീങ്ങളോട്. അപ്പൊ തൗബ ചെയ്യാൻ കൽപ്പിക്കുന്നത് പിന്നെ എന്തുള്ളവരോടാണ്? പാപമുള്ളവരോടായിരിക്കും തൗബ ചെയ്യാൻ കൽപ്പിക്കുക. അപ്പൊ പാപം ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഈമാൻ എന്ന പരിധിക്ക് പുറത്ത് പോകുന്നില്ല എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി ഓരോ ആയത്തായിട്ട് നോക്കാതിരുന്ന ഇനി 19-ാമത്തെ 4-ാമത്തെ ക്ലിപ്പ് സൂറത്തുൽ മുംതഹിന 1-ാമത്തെ ആയത്ത് നോക്കാം.
أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, അദുവി, എന്റെ ശത്രുവിനെ, അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ, ഔലിയ, രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹി, നിങ്ങൾ അവരിലേക്ക് ചാർത്തുന്നു, അവരിലേക്ക് നിങ്ങൾ ഇടുന്നു, അതായത് അവരുമായി നിങ്ങൾ സ്ഥാപിക്കുന്നു എന്ത്, മൈത്രി ബന്ധം, മവദ്ദത്ത്, സ്നേഹബന്ധം, ബിൽ മവദ്ദത്ത് നിങ്ങൾ സ്നേഹബന്ധം അവരുമായി സ്ഥാപിക്കുന്നു. വഖദ് കഫറു, അവർ ആകട്ടെ നിഷേധിച്ചിരിക്കുന്നു, ബിമാ ജാഅക്കും, നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ, ബിനിൽ ഹഖി, സത്യസന്ദേശത്തിൽ നിന്ന്, ഈ ദീനിൽ അവർ നിഷേധിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അവരുമായി മൈത്രി ബന്ധം സ്ഥാപിക്കുന്നു. ഇങ്ങനെ യഖ്റിജൂന റസൂല, അവർ അല്ലാഹുവിന്റെ റസൂലിനെ പുറപ്പെടുവിക്കുന്നു, നാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചു, നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ്. ഈ ഹിജ്റക്ക് കാരണം എന്താണ്? അവർ അവരുടെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ അല്ലാഹു അനുമതി കൊടുത്താണ് ഹിജ്റക്ക് അല്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക്. സ്വന്തം നാട് വിട്ട് അവർക്ക് ഈ ഹിജ്റ ചെയ്യേണ്ടി വന്നു മുഅ്മിനീങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂലിനും സഹാബാക്കൾക്കും. വഇയാക്കും, അപ്പൊ നിങ്ങളെയും അള്ളാഹുവിന്റെ റസൂലിനെയും അവർ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ്. അൻ തുഅ്മിനു ബില്ലാഹി റബ്ബിക്കും ഇൻ കുന്തും ഖറജ്തും ജിഹാദം ഫീ സബീലി വബ്തിഗാ മർദാതീ. അപ്പൊ എന്താണ് ഈ കാര്യം? നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ നിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച ആ ശത്രുക്കളുമായി നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹബന്ധം പുലർത്തരുത്. അപ്പൊ ഇവിടെ മുസ്ലിങ്ങളുമായി ഒരു പ്രശ്നവുമില്ലാത്ത അമുസ്ലിങ്ങളെ ഒരു കാര്യത്തിലും കൂട്ടുകൂടാൻ പാടില്ല എന്നതിന് തെളിവായിട്ട് ഈ ആയത്ത് ഉദ്ധരിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ സാഹചര്യം മനസ്സിലാക്കണം. ഇനി അന്തുമിനു ബില്ലാഹി റബ്ബിക്കും ഇൻ കുന്തും ഖർജതും, നിങ്ങൾ പുറപ്പെട്ടത് ആണെങ്കിൽ, ഇങ്ങനെ ജിഹാദം ഫീ സബീലി, എന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമത്തിന്, ജിഹാദിനായിട്ട്, വബ്തിഗാ മർദാതി, എന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ് നിങ്ങൾ ഈ ഹിജ്റ ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ ശത്രുക്കളുമായി മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. ഇതിന്റെ സാഹചര്യം പറയാം. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദതി, രഹസ്യമായി അവരുമായി സൗഹൃദ ബന്ധം നിങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. വഅന അഅലമു, ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ്, ബിമ അഖ്ഫൈതും, നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യം, വമ അഅലൻതും, നിങ്ങൾ പരസ്യമാക്കുന്ന കാര്യം, യവലാൻ, പരസ്യമാക്കൽ, ഇഖ്ഫാ, മറച്ചു വെക്കൽ അല്ലേ. വമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ ആരൊരുത്തനത് പ്രവർത്തിച്ചുവോ, ഫഖദ് ളല്ല സവാഅ സബീൽ, അവൻ വഴി തെറ്റിയിരിക്കുന്നു എന്ന. അപ്പോ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിറക്കാനുണ്ടായ ഒരു സാഹചര്യം തഫ്സീറുകളിലൊക്കെ കാണാം. ഹാത്തിബ് ഇബ്നു അബി ബൽത എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? മക്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ഇങ്ങോട്ട് വന്നത് അവരുടെ അക്രമം സഹിക്കാതെയാണ്, അള്ളാഹുവിന്റെ അനുമതി കിട്ടിയത് പ്രകാരമാണ് ഹിജറ ചെയ്ത് ഇവിടേക്ക് വന്നത്, മദീനയിലേക്ക് അല്ലേ. അപ്പോ അവരോട് പട നയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
സംഘവും പുറപ്പെടുന്നുണ്ട് എന്നൊരു വിവരം. എന്ത് ചെയ്തു? ചില രഹസ്യവിവരണങ്ങൾ, രഹസ്യവിവരങ്ങൾ അല്ലെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചില രഹസ്യവിവരങ്ങൾ അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ആര്, ഈ ബന്ധുജനങ്ങൾക്ക് കത്ത് മുഖേന അറിയിച്ചു കൊടുത്തു. ആര്? ഈ സഹാബി. അപ്പൊ എന്ത്, തങ്ങളുടെ ബന്ധുക്കളാണല്ലോ അവിടെ ഉള്ളത്, രക്തബന്ധം മുൻനിർത്തിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പോഴും അവിടെ എന്താണ്, അവരെ സത്യവിശ്വാസികളായിട്ട് തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്, മനസ്സിലായി എന്നതാണ് ഇമാം റാസി റഹ്മുള്ള തെളിവായിട്ട് ഇതിനെ ഉദ്ധരിക്കാൻ കാരണം. ഇനി അടുത്ത് സൂറത്തുൽ അംഫാലിൽ 27-ാമത്തെ ആയത്തിൽ يا ايها الذين امنوا لا تخونوا الله والرسول وتخونوا اماناتكم وانتم تعلمون അല്ലേ യോ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ ഖിയാനത്ത്, എന്താണ് വഞ്ചന, ഖിയാനത്ത്, ഖാന വഞ്ചിച്ചു, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, വറസൂല അവന്റെ റസൂലിനെ, വതഖൂനു അമാനാത്തിക്കും നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളെ നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഖിയാനത്ത് നടത്തരുത്, വഅന്തും തഅലമൂൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ വഞ്ചന ചെയ്യരുത് എന്നാണ്. ഇനി സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്താണ് പിന്നെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്ത് يا ايها الذين امنوا توبوا الى الله توبه نصوحا توبوا الى الله توبه نصوحا يا ايها الذين امنوا توبوا الى الله توبه نصوحا عسى ربكم ان يكفر عنكم سيئاتكم ويدخلكم جنات تجري അല്ലയോ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. തൗബത്തൻ നസൂഹ, നസൂഹായ തൗബ, ആത്മാർത്ഥതയുള്ള ഇഖ്ലാസോടുകൂടിയ നിഷ്കളങ്കമായ തൗബ. അസാ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ആയേക്കാം, അൻ യുകഫ്ഫിറ അൻകും സയ്യിആത്തിക്കും നിങ്ങളുടെ തിന്മകളെ അവൻ മായ്ച്ചു കളഞ്ഞേക്കാം, വയുദ്ഖലക്കും നിങ്ങളെ പ്രവേശിച്ചേക്കാം, ജന്നാത്തിൻ തജ്രീ ജന്നാത്തിൻ സ്വർഗങ്ങളിൽ, തജ്രീ ഒഴുകുന്നു, മിൻ തഹ്തിഹ അവയുടെ താഴ്വാരത്തുകൂടി, അൽ അൻഹാറു നദികൾ, യൗമ ലാ യുഖ്സില്ലാഹു യൗമ ഒരു ദിവസം, ലാ യുഖ്സില്ലാഹു അല്ലാഹു ഖിസ്യ നിന്ദിക്കുകയില്ല, അൻ നബിയ നബിയെ, വല്ലദീന ആമനു മഅഹു ആ നബിയുടെ കൂടെ വിശ്വസിച്ചവരെയും. അതായത് അന്ത്യദിനത്തിൽ പരലോകത്ത് അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാഹു നിന്ദിക്കുകയില്ല എന്ന് സാർ. അതായത് ഇപ്പൊ ഇങ്ങനെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ട് എന്തേ കിട്ടിയത്, ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ട് ഈ നബിയുടെ കൂടെ ജീവിച്ചിട്ടെന്തേ കിട്ടിയെന്ന് ശത്രുക്കള് പറയുമ്പോ ആ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഇവിടെ വെച്ച് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരലോകത്ത് ഒരു നിന്ദതയും നബിക്കും നബിയുടെ അനുയായികൾക്കും ഉണ്ടാവുകയില്ല എന്നർത്ഥം. നൂറുഹും അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും അവരുടെ വലതു വശങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതായിരിക്കും അവരുടെ പ്രകാശം. യഖൂലൂന അവർ പറയുന്നതായിരിക്കും, റബ്ബന അത്മിം ലനാ നൂറന, റബ്ബന ഞങ്ങളുടെ റബ്ബെ, അത്മിം ലനാ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ, നൂറന ഞങ്ങളുടെ പ്രകാശം, വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ, ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ നിശ്ചയം നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ എന്ന്. ഈ സൂറത്തു നൂറില് 31-ാമത്തെ ആയത്തുണ്ട്. അവിടെ ആ ആയത്ത് ഇവിടെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പറയാനുള്ള സമയം ഇല്ല.
അപ്പോ ഇവിടെ നിർത്താണ്. ആ ആയത്തിലും തന്നെ തൗബ ചെയ്യുന്ന സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അതാണ് ഇമാം റാസി അവർക്ക് തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ആ ഭാഗം. അപ്പോ ഇമാം റാസി പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം, തൗബ ചെയ്യാൻ പറയുന്നത് ആരോടാണ്? തെറ്റ് ചെയ്തവരാണ്. അപ്പൊ തെറ്റ് ചെയ്യുന്നവരോട് തൗബ ചെയ്യാൻ പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച പദം യാ അയ്യുഹല്ലദീന ആമനു. അതേപോലെ വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന, അല്ലേ ഓ വിശ്വാസികളെ എന്നാണ്. അപ്പൊ തെറ്റ് ചെയ്യാത്തവർ തൗബ ചെയ്യാൻ, അവരോട് തൗബ ചെയ്യാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തെറ്റ് ചെയ്തു എങ്കിലും എന്ത് മുഅ്മിൻ എന്ന പരിധിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്, ഈമാൻ ഉണ്ടെങ്കിൽ എന്നർത്ഥം, വിശ്വാസം ഉണ്ടെങ്കിൽ. അത് വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇമാം റാസി അവർകൾ ഇത്രയും ആയത്തുകൾ ഇവിടെ പരാമർശിച്ചത്. ഇപ്പൊ ആയത്തുകളാണെന്ന് കൂടുതലും ചർച്ച ചെയ്ത് തഫ്സീറിന്റെ ഭാഗമല്ല, തഫ്സീറിന്റെ ഭാഗത്ത് ഇതിന്റെ ആയത്തിന്റെ ഖണ്ഡങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ട് ആയത്തുകൾ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ആയത്ത് പൂർണ്ണമായിട്ട് പറഞ്ഞു പോയത്. ഇനി ഇതിന്റെ ബാക്കി തഫ്സീറുണ്ട്, അത് നമ്മുടെ തഫ്സീർ സെഷനിൽ ആയിരിക്കും ഇൻഷാല്ലാ. നാളെ നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഹദീസ് സെഷൻ ആയിരിക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.